വെൽക്കം ടു ബ്ലെസ്സിംഗ് ടുഡേ മോർണിംഗ് ഗ്ലോറി വി വാണ്ട് വെൽക്കം യു ആൾ ഇത് ഇൻ ദ 27th ഡേ ആണ് ഈ മോർണിംഗ് ഗ്ലോറിയുടെ ഐ ഹോപ്പ് ഇതൊരു നിങ്ങൾക്ക് ഒരു ബ്ലെസ്സിംഗ് ആണെന്ന് ഞാൻ വിചാരിക്കുന്നു ആൻഡ് ആസ് എ ഫാമിലി ഞങ്ങൾ ഈ ദിവസങ്ങളെല്ലാം നിങ്ങളുടെ വീട്ടിലേക്ക് രാവിലെ വിത്ത് വേർഷിപ്പ് ആൻഡ് വേർഡ് ആൻഡ് പ്രെയർ ഞങ്ങൾ എല്ലാ ദിവസവും നിങ്ങളുടെ ഫാമിലിയിലേക്ക് വരുന്നു ഇപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം യു ക്യാൻ ഷെയർ ദിസ് വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാം വാച്ച് പാർട്ടി തുടങ്ങാം വാട്സാപ്പിലേക്ക് നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന ആൾക്കാർക്കെല്ലാം നിങ്ങൾക്ക് ഷെയർ ചെയ്യാം ഇതിലൂടെ ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോവുകയാണ് ഇന്ന് ദൈവം വലിയ കാര്യം ചെയ്യാം ഹല്ലേലൂയ നമുക്കതുകൊണ്ട് ആദ്യം തന്നെ നമുക്ക് ദൈവത്തെ ചേർന്ന് ആരാധിക്കാം പ്രഭാതത്തിൽ ഞങ്ങളോട് വളരെ വ്യക്തമായി അങ്ങ് സംസാരിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവാകുവാൻ ഇന്നത്തെ വചനങ്ങളിലൂടെ ഇടയാക്കണമേ എന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. എല്ലാവരും ബൈബിൾ, നോട്ട്ബുക്ക്, പെൻ, ഒരു കട്ടൻ കാപ്പിയോ കട്ടൻ ചായയോ പാൽക്കാപ്പിയോ ഒക്കെ എടുത്തു വെച്ച് റെഡിയായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾക്ക് കൂടി ഒരു കപ്പ് വെക്കണേ. നമുക്ക് ഒരുമിച്ച് ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്ക് പോകാം. ടുഡേ ഐ ഗോയിംഗ് ടു ടോക്ക് അബൌട്ട് ദ ട്രീ ഓഫ് ലൈഫ്, ജീവൻ്റെ വൃക്ഷം. അതിനെക്കുറിച്ചാണ് ഇന്ന് ചിന്തിക്കാൻ പോകുന്നത്. മനുഷ്യ ജീവിതത്തിൻ്റെ പല ആസ്പെക്റ്റുകളും ചിന്തിച്ച് ചിന്തിച്ച് നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം എന്തൊക്കെയാണ് നമ്മൾ കണ്ടത്? ജീവന്റെ പുസ്തകം കണ്ടു, ബ്രെഡ് ഓഫ് ലൈഫ്, ജീവന്റെ അപ്പം കണ്ടു. ഇന്ന് നമ്മൾ നേരെ ജീവവൃക്ഷത്തിന്റെ ചുവട്ടിൽ വരാൻ പോവുക. ഒരു വചനം വായിക്കാം.
ഉൽപ്പത്തി പുസ്തകം 2:9 ജനസിസ് ചാപ്റ്റർ 2:9 കാൺമാൻ ഭംഗിയുള്ളതും തിന്മാൻ നല്ല ഫലമുള്ളതുമായ ഓരോ വൃക്ഷങ്ങളും തോട്ടത്തിലെ നടുവിൽ ജീവവൃക്ഷവും നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷവും യഹോവയായ ദൈവം നിലത്ത് നിന്ന് മുളപ്പിച്ചു. നമ്മൾ നേരെ ഇന്ന് പോകുന്നത് ഏദൻ തോട്ടത്തിലേക്കാണ്. എല്ലാവരും നടക്കുക, മോർണിംഗ് വാക്ക് എന്നതുപോലെ. അവിടെ ചെല്ലുമ്പോൾ നമ്മൾ കാണുന്ന, ഞാൻ കേട്ടിരിക്കുന്നത് ഇങ്ങനെയാണ്, ഏദൻ തോട്ടത്തിൽ ഏറ്റവും കുറഞ്ഞത് 2500 ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് ഫ്രൂട്ട് ബെയറിങ് ട്രീസ് ഉണ്ടായിരുന്നു. 2500 പല ടൈപ്പ് പഴങ്ങൾ. എന്നാൽ അതിൻ്റെ നടുവിൽ ഇങ്ങനെയാണ് കാണുന്നത്, ദ ട്രീ ഓഫ് ലൈഫ് വാസ് ഓൾസോ ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ദ ഗാർഡൻ ആൻഡ് ദ ട്രീ ഓഫ് ദ നോളജ് of good and evil. തോട്ടത്തിന്റെ നടുവിൽ ജീവവൃക്ഷവും നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷവും യഹോവയായ ദൈവം നിലത്തുന്നു. രണ്ട്, ഇപ്പോ പ്രത്യേകിച്ച് ആപ്പിൾ, ഓറഞ്ച്, പീച്ച് ഇങ്ങനെയുള്ള ഒന്നും അവിടെ എടുത്തു പറഞ്ഞിട്ടില്ല. പക്ഷേ രണ്ടെണ്ണം പ്രത്യേകിച്ച് എടുത്തു പറയുന്നത്, വൺ ഈസ് ദ ട്രീ ഓഫ് ലൈഫ്, എല്ലാവരും പറഞ്ഞ ജീവന്റെ വൃക്ഷം. ജീവന്റെ വൃക്ഷം ടൈപ്പ് ചെയ്യുക, എഴുതുക, എല്ലാവരും വാഗുണ്ട് പറയുക, ജീവന്റെ വൃക്ഷം. പ്രത്യേകമായി തോട്ടത്തിൻ്റെ നടുവിൽ. അത് കൂടാതെ വേറൊരു വൃക്ഷം കൂടെ അവിടെ പറഞ്ഞിട്ടുണ്ട്, ദ ട്രീ ഓഫ് ദ നോളജ് ഓഫ് ഗുഡ് ആൻഡ് ഈവിൾ, നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷം. അതിനുശേഷം കർത്താവ് അവരോട് പറഞ്ഞതായിട്ട് പ്രത്യേകിച്ച് പറഞ്ഞിരിക്കുന്ന ഏതൊക്കെയാണ് ഈ നന്മതിന്മകളെ കുറിച്ചുള്ള, എന്താണ് വായിച്ചത്? കാൺമാൻ ഭംഗിയുള്ളതും തിന്മാൻ നല്ല ഫലമുള്ളതുമായ ഓരോ വൃക്ഷങ്ങളും തോട്ടത്തിന്റെ നടുവിൽ ജീവവൃക്ഷവും നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷവും. ഇത് രണ്ടും ഉണ്ട്. പക്ഷെ കർത്താവ് പറഞ്ഞു ആ നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം എന്ത് ചെയ്യരുത്, കഴിക്കരുത് എന്ന് പറഞ്ഞിരുന്നു. കഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അതുകൊണ്ട് ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകും. പക്ഷെ ഒരു ഒബ്സർവേഷൻ പറയുന്നത് ഇങ്ങനെയാണ്, ഈ സാത്താൻ ഉപായത്തിൽ വന്ന് സ്ത്രീയെ, എന്നെയല്ലോ, നമ്മളെ ആരെയല്ല, സ്ത്രീയെ വഞ്ചിക്കുന്ന ആ സമയത്ത് അവിടെ പ്രത്യേകിച്ച് പറയുന്നുണ്ട്, സ്ത്രീ അത് കണ്ടിട്ട് എന്താണ് പറഞ്ഞത്, സ്ത്രീ അത് നോക്കിയപ്പോൾ കാൺമാൻ ഭംഗിയുള്ളത് അല്ലേ, തിന്നാൻ കൊള്ളാവുന്ന, എന്ന് വെച്ചാൽ ദാറ്റ് ഫ്രൂട്ട് വാസ് വെരി അട്രാക്റ്റീവ്. എന്നാൽ ജീവൻ്റെ വൃക്ഷത്തിൻ്റെ അവിടെ അത്ര അട്രാക്റ്റീവ് അല്ലായിരുന്നെന്നാണ് ഒരു ഒബ്സർവേഷൻ. ഇതൊന്നും അവിടെ എഴുതിയിട്ടില്ല, പഠിച്ച ഒരാൾ പറയുകയാണ്. അപ്പോൾ കൂടുതൽ അട്രാക്ഷൻ എവിടെ കിടക്കുന്നത്, നന്മതിന്മകളെ കുറിച്ച്. അത് ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ഫ്രൂട്ടായിരുന്നു, കണ്ടാൽ തന്നെ തിന്നാൻ തോന്നും, അതുപോലെ അട്രാക്റ്റീവ് ആയിരുന്നു. എന്നാൽ ജീവൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം അത്രയും അട്രാക്റ്റീവായിട്ട് തോന്നിയില്ല. എന്ത് സംഭവിച്ചു? ആ വൃക്ഷഫലം, നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷഫലം, ഒത്തിരി കവറ്റ് ചെയ്യാവുന്ന, ഡിസയറസ് ആയിട്ടുള്ള, ഡിസയറിങ് ആയിട്ടുള്ള ഒന്ന്, ആ ഒരു ഇത് അവളെടുത്ത് കഴിച്ചു. അവിടുത്തെ ഉണ്ടായ സംഭവത്തിന് ശേഷം ഈ അനുസരണക്കേട് നിമിത്തമാണ് ഇന്ന് അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായത്. അതിൻ്റെ റൂട്ട് കോസ് അതാണ്, എല്ലാവർക്കും അറിയാം. 3-ാം അധ്യായത്തിലേക്ക് വരിക, 17-ാമത്തെ വചനം. ദെൻ ടു ആദം ഹീ സെഡ്, ബിക്കോസ് you have heeded the voice of your wife and have eaten from the tree of which I commanded you, saying, you shall not eat of it. Cursed is the ground for your sake. In toil you shall eat of it all the days of your life. മനുഷ്യനോട് കൽപ്പിച്ചതോ, നീ നിന്റെ ഭാര്യയുടെ വാക്ക് അനുസരിക്കുകയും തിന്നരുതെന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷഫലം തിന്നുകയും ചെയ്തതുകൊണ്ട് നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. നിന്റെ ആയുഷ്കാലമൊക്കെയും നീ കഷ്ടതയോടെ അതിൽ നിന്ന് അഹോവൃത്തി കഴിക്കും. ഇനി താഴേക്ക് താഴേക്ക് വായിച്ച് അടുത്ത 1-2 വചനം 22 എന്ന് വായിക്കാം. 22 യഹോവയായ ദൈവം മനുഷ്യൻ നന്മതിന്മകളെ അറിവാൻ തക്കവണ്ണം നമ്മിൽ ഒരുത്തനെ പോലെ ആയിത്തീർന്നിരിക്കുന്നു. ഇപ്പോൾ അവൻ കൈനീട്ടി ജീവവൃക്ഷത്തിന്റെ ഫലം കൂടെ പറിച്ചു തിന്നു, എന്നേക്കും ജീവിപ്പാൻ സംഗതി വരരുത് എന്ന് കൽപ്പിച്ചു. 23 അങ്ങനെ അവനെ എടുത്തിരുന്ന നിലത്ത് കൃഷി ചെയ്യേണ്ടതിന് യഹോവയായ ദൈവം അവനെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. അടുത്തൊരു വചനം 24 എങ്ങനെ അവൻ മനുഷ്യനെ ഇറക്കിക്കളഞ്ഞു, ജീവന്റെ വൃക്ഷത്തിങ്കിലേക്കുള്ള വഴി കാപ്പാൻ. ശ്രദ്ധിക്കണം, ജീവന്റെ വൃക്ഷത്തിലേക്കുള്ള വഴി കാക്കുവാൻ അവൻ ഏദൻ തോട്ടത്തിന് കിഴക്ക് കെരൂബുകളെ
തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന വാളിന്റെ ജ്വാലയുമായി നിർത്തി. കെരൂബ് എന്ന് പറയുന്നവർ എന്ന് പറഞ്ഞാൽ ഹൈ റാങ്കിലുള്ള ഏഞ്ചൽസ്. അവിടെ തിരിയുന്ന വാളോടുകൂടെ, മൂർച്ചയുള്ള തിരിയുന്ന വാളോടുകൂടെ കെരൂബുകളെ അങ്ങോട്ടുള്ള വഴി കാക്കുവാൻ വേണ്ടി ആക്കി വെച്ചു. ശരിക്കും പറഞ്ഞാൽ ആരെങ്കിലും ഇനി ഈ ജീവൻ്റെ വൃക്ഷത്തിലേക്ക് പോകണമെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? ഈ വാളിൻ്റെ, കെരൂബുകളുടെ ഈ വാളിനെ അതിജീവിച്ച് അപ്പുറത്ത് ചെന്നാൽ മാത്രമേ ആർക്കെങ്കിലും ഇത് കഴിക്കാൻ സാധിക്കും. ഇവിടെ ജീവൻ്റെ വൃക്ഷം എന്തിനെയാണ് കാണിക്കുന്നത്? എന്തിനെയാണ് കാണിക്കുന്നത്? നമ്പർ വൺ, ഇറ്റ് ഈസ് ദ ട്രീ ഓഫ് ഒബീഡിയൻസ്, അനുസരണത്തിൻ്റെ വൃക്ഷമാണ്. പിന്നെ ആ പേര് പറയുന്നത് തന്നെ എന്താണ്, ജീവൻ്റെ വൃക്ഷം എന്നാണ്. അതിൽ നിന്നാണ് ജീവൻ വരുന്നത്, അതിൽ നിന്നാണ് ജീവൻ സസ്റ്റെയിൻ ചെയ്യുന്നത്. ജീവൻ അതിലുണ്ട്, ജീവൻ ഉളവാക്കാൻ കഴിയുന്ന ഒരു വൃക്ഷമാണെന്നുള്ളത് മനസ്സിലായി. ഇറ്റ് ഈസ് എ ട്രീ ഓഫ് ലവിങ് ഗോഡ്, ദൈവത്തെ സ്നേഹിക്കുന്നതിൻ്റെ ഒരു വൃക്ഷമാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം അവിടെ സംഭവിച്ചത്, ആദം ഹവയാണ് ആദ്യം ചതിയിൽപ്പെട്ടത്, തുടർന്ന് ആദമും പെട്ടുപോയി. എന്നാൽ അവർ കൂടുതൽ മറ്റുള്ള എല്ലാവരേക്കാളധികം ദൈവത്തെ സ്നേഹിക്കണമായിരുന്നു. കർത്താവ് തന്നെ പറഞ്ഞു, നിങ്ങളെന്നെ സ്നേഹിക്കുന്നെങ്കിൽ എൻ്റെ കൽപ്പനകൾ കാത്തുകൊള്ളൂ. കൽപ്പനകൾ കാക്കാതിരുന്നതിന് അനുസരണക്കേട് കാണിക്കുവാനുള്ള കാരണം ദൈവത്തെ അതുപോലെ അവർ സ്നേഹിച്ചില്ല. ദൈവത്തിൻ്റെ സ്നേഹത്തെയാണ്, ദൈവത്തോടുള്ള സ്നേഹത്തെയാണ് അത് കാണിക്കുന്നത്. മറ്റൊന്ന്, ഇറ്റ് ഇസ് എ ട്രീ ഓഫ് റൈറ്റ് ചോയ്സ്, ശരിയായ തിരഞ്ഞെടുപ്പ്. ശരിയായ തിരഞ്ഞെടുക്കുമ്പോൾ മാത്രമേ, തിരഞ്ഞെടുത്തിരുന്നെങ്കിൽ ആ ജീവവൃക്ഷത്തിൽ നിന്ന് അവർ കഴിക്കുമായിരുന്നു, ഇത് കഴിക്കില്ലായിരുന്നു. ഹല്ലേലൂയ. ഇനി ഇറ്റ് ഈസ് ഗോഡ്സ് വേ ഫോർ മാൻ, മനുഷ്യന് വേണ്ടി ദൈവം ഒരുക്കിയൊരു വഴിയാണത്. അത് തിന്നാണ് നിത്യജീവൻ പ്രാപിച്ച് ജീവിക്കേണ്ടിയിരുന്നത്, അതാണ് അവർക്ക് നഷ്ടമായി പോയത്. ഇറ്റ് ഗേവ് ദ ട്രീ ഓഫ് ലൈഫ് ഇറ്റ്സ് ഈറ്റർ ലൈഫ് ഇറ്റേണൽ. അത് തിന്നുന്നയാൾക്ക് നിത്യജീവൻ കിട്ടുമായിരുന്നു. അപ്പോൾ ഈ അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലമാണ് ഇവർ വാസ്തവത്തിൽ കഴിച്ചത്. എന്നാൽ ഇനി അതുകൂടി കഴിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? പാപത്തിൽ വീണ രീതിയിൽ എന്നേക്കും അവർ ജീവിച്ചിരിക്കും. അതുകൊണ്ടാണ് ആ വഴി തടുത്തത് എന്നാണ് ഒരു നിഗമനം. എന്തുകൊണ്ട് ദൈവം അതിനുശേഷം ആ ജീവൻ്റെ വൃക്ഷം കഴിച്ചിരുന്നെങ്കിൽ ചാകാതെ അവർ ജീവിക്കുവാനില്ല, ജീവിക്കില്ലായിരുന്നോ എന്ന് ആളുകൾ ചിന്തിക്കും. അതിൻ്റെ കാരണം ഇതാണ്, ആ ഫോളൻ നേച്ചറിൽ നിത്യകാലം അവരായിപ്പോവും, വീണ്ടെടുപ്പില്ലാത്തൊരവസ്ഥ വന്നേനെ. അതുകൊണ്ടാണ് ദൈവം അതിനെ തടുത്തു കളഞ്ഞത്. ഇനി പറയുന്നത് ശ്രദ്ധിക്കുക, ആ ജീവൻ്റെ വൃക്ഷം വാസ്തവത്തിൽ യേശു കർത്താവാണ്. യോഹന്നാൻ 14:6 ഐ എം ദ വേ ദ ട്രൂത്ത് ആൻഡ് ലൈഫ് എന്ന് പറയുമ്പോൾ, ഐ എം ദ വേ ദ ട്രൂത്ത് ആൻഡ് ദ ട്രീ ഓഫ് ലൈഫ് എന്ന് വേണമെങ്കിൽ വായിക്കാം. അവനാണ് ജീവൻ്റെ വൃക്ഷം. ഇനി നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവ് എല്ലാവർക്കും വേണ്ടത് എന്താണ്? അറിവ്. അറിവ് കിട്ടിയാൽ കൊള്ളാം. ഇവിടെ സംഭവിച്ച, ജീവനേക്കാൾ അറിവിന് പ്രാധാന്യം കൊടുക്കുന്നു. ഇന്നും ആളുകൾ അങ്ങനെ തന്നെ. ഇത് ഈ ലൈഫ് എന്ന് പറയുന്നത് സ്പിരിച്വൽ ലൈഫാണ്. ആ സ്പിരിച്വൽ ലൈഫിനേക്കാൾ അറിവിന് മനുഷ്യൻ പ്രാധാന്യം കൊടുക്കുന്നു. ഒത്തിരി പേർക്കും അറിവ് അട്രാക്റ്റീവാണ്. കമ്പ്യൂട്ടറിലും വായിച്ചും ടിവിയിലും ഇൻ്റർനെറ്റിലും ഒക്കെ ഒത്തിരി അറിവ് സമ്പാദിക്കുക. ആ അറിവ് കൊണ്ട്, സാധാരണ രീതിയിൽ ആ അറിവ് കൊണ്ട് ഒരിക്കലും ജീവൻ കിട്ടുകയില്ല. അറിവ് അട്രാക്റ്റീവായി തോന്നാം, യേശു കർത്താവ് അല്ലെങ്കിൽ സ്പിരിച്വൽ ലൈഫ് അത്രയ്ക്ക് അട്രാക്റ്റീവായി പലർക്കും ഇന്ന് തോന്നുന്നില്ല. യൂത്ത്സിന് അല്ലേ, യങ്സ്റ്റേഴ്സിന്, ഈവൻ പ്രായമുള്ളവർക്കൊക്കെ പലവിധ അറിവുകൾക്ക് വേണ്ടി എത്രയോ മണിക്കൂറുകളാണ് അവർ ചെലവഴിക്കുന്നത്. എന്നാൽ ദൈവവചനവുമായി മണിക്കൂറുകൾ ചെലവഴിക്കുന്നവരുണ്ടോ? ഒന്നും വേണ്ട. ഈ കൊറോണ കാലത്ത് അതിൻ്റെ ന്യൂസും അതിന് വേണ്ടി മാത്രം എത്രയോ മണിക്കൂറുകൾ, പല വീടുകളിലും ടി വി പെട്ടി വാർത്താ ചാനലുകൾ ഓണാക്കിയിട്ടേക്കുക. എന്താണ് എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അവസാനം ലോകാരോഗ്യ സംഘടന തന്നെ പറഞ്ഞു, ദിവസം 2 പ്രാവശ്യത്തിൽ കൂടുതൽ ന്യൂസ് വാച്ച് ചെയ്യരുത്. WHO-യിൽ നിന്ന് ഒരു അറിയിപ്പ് വന്നു. കാരണം എന്താ? അനാവശ്യമായ ഭയം, മരണം, മരണം. അവിടെ ഇത്ര പേർ മരിക്കുന്നു, ഇത്ര പേർ ഇവിടെ മരിച്ചുകൊണ്ടിരിക്കുന്നു, ഇംഗ്ലണ്ടിൽ മരിക്കുന്നു, ഇവിടെ മരിക്കുന്നു. ആകപ്പാടെ ഭയവും ഭീതിയുമാണ്. ഇതുകൊണ്ട് തന്നെ മാനസിക പിരിമുറുക്കങ്ങളുണ്ടായ പലർക്കും പല പ്രശ്നങ്ങളുണ്ടാവും. കൊറോണ ഇല്ലാതെ കുറേ പേരിയാവും. ഇത് കേട്ട് കേട്ടും എപ്പോഴും ഈ ഇൻഫർമേഷൻ കിട്ടിക്കൊണ്ട്. അറിവ് ചീർപ്പിക്കുന്നു, അറിവ് പലപ്പോഴും മരണത്തിലേക്ക് നയിക്കുന്നു. എന്നാൽ സ്പിരിച്വൽ ലൈഫിൻ്റെ ഫൗണ്ടെയിൻ അല്ലെങ്കിൽ
ആ ശരിയായ ജീവവൃക്ഷം എന്ന് പറയും നമ്മുടെ കർത്താവാണ്, യേശുവാണ്. യേശുവാണ് ജീവവൃക്ഷം. അതുകൊണ്ട് നമ്മൾ മറ്റെന്തിനേക്കാളേറെ യേശുവിനെയാണ് തിരഞ്ഞെടുക്കേണ്ടത്. എത്ര പേർ ഹാലേലൂയ പറയും? ഹാലേലൂയ. ഇനി ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ പറയാൻ പോവുക. വെളിപാട് പുസ്തകത്തിലേക്ക് നമുക്ക് വരാം. വെളിപാട് പുസ്തകം 2:7 നമുക്ക് വരാം. റെവലേഷൻ chapter 2 verse number 7. ഇത് ഞാനും പകയ്ക്കുന്നു, ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് ഞാൻ ദൈവത്തിന്റെ പരദേശിയിലുള്ള ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കും. ചില ഫ്യൂച്ചർ ആസ്പെക്റ്റ് ആണ് അവിടെ കാണുന്നത്. കർത്താവ് 7 സഭകൾക്കുള്ള ദൂതുകളിൽ അവിടെ പ്രത്യേകിച്ച് പറയുന്ന ഒരു കാര്യം ഇതാണ്, ജയിക്കുന്നവന് ജീവവൃക്ഷത്തിന്റെ ഫലം, ദൈവത്തിന്റെ പരദേശിയിലുള്ള ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കും. ഇങ്ങനെയാണ് അവർ കാണുന്നത്. ഐ വിൽ ഗിഫ്റ്റ് ടു ഈറ്റ് to him who overcomes I will give to eat from the tree of life which is in the midst of the paradise of God. ദൈവത്തിന്റെ പരദീസയിലാണ് ഇന്നത് നിൽക്കുന്നത്, അവിടെയുള്ള ജീവവൃക്ഷത്തിന്റെ ഫലം. അപ്പോൾ ജീവവൃക്ഷത്തിന് എന്തുണ്ട്? ഫലമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിന്റെ ചില മാനിഫെസ്റ്റേഷൻ ആണ് എൻ്റെ നിഗമനം ശരിയാണെങ്കിൽ ഗലാത്യലേഖനം 5:22 മുതലുള്ള സ്ഥലത്ത് ആത്മാവിന്റെ ഫലമായി ഒരു 9 അവിടെ പറഞ്ഞിട്ടുണ്ട്. സ്നേഹം, സന്തോഷം, തുടങ്ങിയ സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം, ഇങ്ങനെ അവിടെ 9 അവിടെ പറഞ്ഞിട്ടുണ്ട്. അത് ഇന്നത്തെ ആത്മാവിലുള്ള ചില മാനിഫെസ്റ്റേഷനാണ്, അതിൻ്റെ ഫ്രൂട്ടാണ് നമ്മൾ കാണുന്നത്. എന്നാൽ പിന്നീട് നമുക്ക് കാണുന്നുണ്ട് 12 വിധ ഫലം. സ്വർഗത്തിലെത്തുമ്പോൾ 12 വിവിധ രീതിയിലെ ഫലം കായ്ക്കുന്നത് പറഞ്ഞു. പക്ഷെ അതിനുമുമ്പ് പ്രധാനപ്പെട്ട ഒരു ആശയം പറയാൻ ആഗ്രഹിക്കുന്നു. ആ ജീവൻ്റെ വൃക്ഷത്തിലേക്കുള്ള വഴിയാണ് കെരൂബുകൾ കാത്തത്, തിരിയുന്ന വാളുമായി നിന്നുകൊണ്ട് കാക്കുക. അതിലൂടെ വരുന്നവർക്കെല്ലാം വെട്ടേൽക്കും. എന്നാൽ യേശു കർത്താവ് ജീവവൃക്ഷമായിരിക്കുമ്പോൾ തന്നെ നമുക്കുള്ള വഴി തുറക്കുവാൻ വേണ്ടി ആ വഴി അവൻ പോയി. ന്യായവിധിയുടെ വാളിൻ്റെ വെട്ടവനേറ്റു ക്രൂശിൽ. ഹല്ലേലൂയ. അങ്ങനെ ആ വഴി തൻ്റെ ശരീരമാകുന്ന തിരശീല കീറി എന്ന് പറഞ്ഞിരിക്കുന്ന പോലെ ആ വഴി അവൻ നമുക്ക് വേണ്ടി തുറന്നു തന്നിരിക്കുക. നിത്യജീവനിലേക്കുള്ള, ജീവൻ്റെ വൃക്ഷത്തിലേക്കുള്ള ആ വഴി കർത്താവ് നമുക്ക് വേണ്ടി തുറന്നു തന്നിരിക്കുക. അപ്പോൾ അതിൻ്റെ അർത്ഥം ആ ന്യായവിധി നമ്മൾ ഏൽക്കേണ്ട ആവശ്യമില്ലേ? യേശു കർത്താവ് ന്യായവിധി ഏറ്റുകഴിഞ്ഞു, ശിക്ഷാവിധി ഏറ്റുകഴിഞ്ഞു, ഇനി നമുക്ക് വഴി തുറന്നു. എങ്കിലും മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ആ ഒരു വെട്ട് നമ്മൾ ഏൽക്കേണ്ട ആവശ്യമുണ്ട്. എങ്ങനെയാണെന്നറിയാമോ? നമ്മുടെ സെൽഫ് ലൈഫ്, നമ്മുടെ ഈഗോ, നമ്മുടെ സ്വയം, അതിൻ്റെ മേൽ ഒരു വാള് വീഴേണ്ട ആവശ്യമുണ്ട്. നമ്മുടേതായ സകലവും മാറ്റിവെച്ച് ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി നമ്മുടെ അഭീഷ്ടങ്ങളെ, വിൽ താഴ്ത്തപ്പെട്ട് അതിനെ കട്ട് ചെയ്ത് അതിനെ വാളിനാൽ മുറിച്ച് കഴിയുമ്പോൾ മാത്രമേ ജീവവൃക്ഷം നമുക്ക് അനുഭവിക്കാൻ കഴിയും, അതിൻ്റെ ഫലം നമുക്ക് അനുഭവിക്കാൻ കഴിയും. മറ്റു ചില വചനങ്ങൾ കൂടെ നമുക്ക് നോക്കാം. വെളിപ്പാട് പുസ്തകം 22:1-2 നോക്കാമോ? വീഥിയുടെ നടുവിൽ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്നതായി പളുങ്കുപോലെ ശുഭ്രമായ ജീവജല നദിയും അവൻ എന്നെ കാണിച്ചു. നദിക്ക് ഇക്കരെയും അക്കരെയും ജീവവൃക്ഷം ഉണ്ട്. അത് 12 വിധം ഫലം കായ്ച്ച് മാസം തോറും അതത് ഫലം കൊടുക്കുന്നു. വൃക്ഷത്തിന്റെ ഇല ജാതികളുടെ രോഗശാന്തിക്ക് ഉതകുന്നു. ഇത് ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യമാണ്. പുതിയ ഭൂമിയും പുതിയ ആകാശവും പുതിയ സ്വർഗവും എല്ലാം വരുന്ന സമയത്ത് അവിടെ ഉൽപ്പത്തി പുസ്തകം 2 അധ്യായത്തിൽ കണ്ട അതേ ജീവന്റെ വൃക്ഷം ഇനി എവിടെ കാണുകയാണ്? അവിടെ സ്വർഗത്തിൽ, ഐ മീൻ പുതിയ ഭൂമിയിൽ, പുതിയ സ്വർഗത്തിൽ അവിടെ വീണ്ടും അത് പ്രത്യക്ഷപ്പെടുന്നു. ഇതതിൻ്റെ ഒരു റെസ്റ്റോറേഷനാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, 66 പുസ്തകങ്ങളിലൂടെ നമ്മൾ യാത്ര ചെയ്തു വരുമ്പോൾ ഒന്നാമത്തെ ഉൽപ്പത്തി, ദ ബുക്ക് ഓഫ് ബിഗിനിങ്സ്, ആരംഭങ്ങളുടെ പുസ്തകം, അതിൽ കണ്ട ജീവവൃക്ഷം ഏറ്റവസാനം വെളിപാട് പുസ്തകത്തിൽ നമ്മൾ കാണുകയാണ്. അതിനിടയിലൂടെ ഒരു റെസ്റ്റോറേഷൻ പ്രോസസ്സ് നടന്നു. ജീവവൃക്ഷത്തിലേക്കുള്ളതെല്ലാം മനുഷ്യന് അടഞ്ഞുപോയി. എന്നാൽ യേശു കർത്താവ് ആ വഴി വീണ്ടും തുറന്നു തന്നു. എത്ര പേർ ഇന്ന് കർത്താവിനെ സ്തുതിക്കും? ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു കർത്താവ് വീണ്ടും ആ വഴി തുറന്നു. വിധം ഫലം കായ്ച്ച്
മാസം തോറും അതത് ഫലം കൊടുക്കുന്നു. And the leaves of the tree are for the healing of the nations. വൃക്ഷത്തിന്റെ ഇല ജാതികളുടെ രോഗശാന്തിക്ക് ഉതകുന്നു. ആ വൃക്ഷത്തിന്റെ ഇലയായിരിക്കും ജാതികളുടെ രോഗസൗഖ്യം. ആ ഇല ഭക്ഷിക്കുന്നവർക്ക് രോഗം വരില്ല എന്നാണ് അർത്ഥം. Healing leaves ആയിട്ടായിരിക്കും അന്ന് ജീവവൃക്ഷത്തിന്റെ ഇല എന്നാണ് അർത്ഥം. Healing leaves ആയിട്ടായിരിക്കും അന്ന് ജീവവൃക്ഷത്തിന്റെ നിൽക്കുന്നത്. ഹല്ലേലൂയ. 14-ാമത്തെ വചനം വായിക്കാം. അതേ അധ്യായത്തിന്റെ 14-ാമത്തെ വചനം. ജീവന്റെ വൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരം ഉണ്ടാകേണ്ടതിനും ഗോപുരങ്ങളിൽ കൂടി നഗരത്തിൽ കടക്കേണ്ടതിനും തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ. ഹല്ലേലൂയ. അവിടെ പറയുന്ന ബ്ലെസ്ഡ് ആർ ദോസ് ഹു ഡു ഹിസ് കമാൻഡ്മെന്റ്സ് ദാറ്റ് ദേ മേ ഹാവ് ദ റൈറ്റ് ടു ദ ട്രീ ഓഫ് ലൈഫ് ആൻഡ് മേ എൻ്റർ ത്രൂ ദ ഗേറ്റ്സ് ഇൻ ടു ദ സിറ്റി. അപ്പോൾ ജീവവൃക്ഷത്തിൽ അവർക്ക് അവകാശം ഉണ്ടാകണമെങ്കിൽ, അധികാരമുണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം? അവൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളണം എന്നാണ് നമ്മളിവിടെ കാണുന്നത്. ചുരുക്കി പറഞ്ഞാൽ ബൈബിൾ ആരംഭിക്കുന്ന ഒരു ജീവവൃക്ഷത്തോടു കൂടിയാണെങ്കിൽ അവസാനിക്കുമ്പോഴും നമുക്ക് ആ ജീവവൃക്ഷം കാണാം. നിത്യതയിൽ നമുക്ക്, ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, സ്വർഗത്തിലെത്തുമ്പോൾ തിന്നാൻ വല്ലതും കിട്ടുമോ? വ്യക്തമായി ബൈബിൾ പറഞ്ഞിട്ട് തിന്നാൻ ഫ്രൂട്ട്സ് ഉണ്ട്. 12 ടൈപ്പ് അല്ലെങ്കിൽ 12 വിധ, 12 ക്രോപ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അതവിടെ ഉണ്ട്. ഇത് കൂടാതെ കുടിക്കാൻ ജീവജലം ഉണ്ട്. അതൊരു ദിവസം ഞാൻ നിങ്ങളോട് സംസാരിക്കും. ഇത് കൂടാതെ പല രീതിയിലുള്ള ഭക്ഷണവും അവിടെ കിട്ടും. ഹെവൻ ഈസ് എ വെരി ഗുഡ് പ്ലേസ് ഫോർ ഓൾ ദ ഫുഡീസ്. മറക്കരുത്. ഹല്ലേലൂയ. ചിലരൊക്കെ ഈ സ്വർഗം എന്ന് പറയുന്നത് എന്ത്, ഇങ്ങനെ മുകളിലോട്ടൊക്കെ നോക്കുമ്പോൾ കാണുന്ന ഇങ്ങനെ വെളുത്ത മേഘങ്ങൾ, ആ മേഘങ്ങളിലൊക്കെ ഇങ്ങനെ അപ്പൂപ്പൻ താടി പോലെ ഇങ്ങനെ പറന്ന് നടക്കുന്ന അനുഭവം. നോ നോ നോ, ഇറ്റ്സ് എ റിയൽ പ്ലേസ്. ചിലർ വിചാരിക്കുന്ന കണ്ണടച്ച് ഫുൾ ടൈം ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. അങ്ങനെയും ചിന്തിക്കുന്ന ഒത്തിരി പേരുണ്ട്. 24/7 24 മൂപ്പന്മാരെയൊക്കെ അടുത്തിരുന്നുകൊണ്ട് ഇങ്ങനെ കൈയടിച്ച് അന്യഭാഷ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ് സ്വർഗം എന്ന് ചിന്തിക്കുന്ന ആൾ. ഇതൊക്കെ തെറ്റാണ്. കാരണം അവിടെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്, പലതും നമുക്ക് അവിടെ ചെയ്യാനുണ്ട്. ബോറടിക്കില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ബോറടിക്കില്ല. ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ സീസണിലൊക്കെ ആളുകൾ പലരും വിളിച്ച്, ബ്രദറെ ബോറടിച്ചു, വീട്ടിലിരുന്നിരുന്നിരുന്നിരുന്ന് എങ്ങനെയെങ്കിലും ഒന്ന് തീർന്ന് പുറത്തോട്ട് ഇറങ്ങിയാൽ മതി. ഇങ്ങനെയുള്ള ബോറിങ് ഒന്നും, അതൊക്കെ ഈ ഭൂമിയിലാണ്. എന്നാൽ പുതിയ ഭൂമി, പുതിയ സ്വർഗം ഒക്കെ വന്നു കഴിയുമ്പോൾ അവിടെ ഒരു ബോറടിയും ഉണ്ടായിരിക്കില്ല. നിത്യകാലം എൻജോയ് ചെയ്യാൻ ഭയങ്കരമായി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഇവിടെ ജീവവൃക്ഷത്തിൽ നിന്ന് ഭക്ഷിക്കണമെങ്കിൽ, ജീവവൃക്ഷത്തിൻ്റെ ഫലം കഴിക്കണമെങ്കിൽ ഇനിയുള്ള കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ജീവൻ്റെ പുസ്തകത്തിൽ പേരുണ്ടായിരിക്കണം. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു. മറ്റൊന്ന്, 2:7 കണ്ടു, യു മസ്റ്റ് ബി അൻ ഓവർകമർ. ഇന്ന് നമുക്കെതിരെ വരുന്ന തടസ്സങ്ങളായി വരുന്ന എല്ലാറ്റിനെയും നമ്മൾ ജയിച്ചിരിക്കണം. എന്തിനെല്ലാം ജയിക്കണമെന്ന് വെളിപ്പാട് പുസ്തകം 2-3 അധ്യായങ്ങളെ പറഞ്ഞിട്ടുണ്ട്. വായിച്ചു നോക്കണം. അതിനെല്ലാം നമ്മൾ ഓവർകം ചെയ്യേണ്ട ആവശ്യമുണ്ട്. 22:14 പറയുന്നത്, യു മസ്റ്റ് വാഷ് യുവർ ഗാർമെൻറ്റ്സ് ഇൻ ദ ബ്ലഡ് ഓഫ് ജീസസ്. കുഞ്ഞാടിൻ്റെ രക്തത്തിൽ അങ്കി അലക്കി വൃത്തിയായി വെളുപ്പാക്കണം. രക്തം വീണു കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ കറ. എന്നാൽ കുഞ്ഞാടിൻ്റെ രക്തത്തിന് ഒരു പ്രത്യേകതയുണ്ട്, എല്ലാ പാപക്കറയും അത് വാഷ് ഔട്ട് ചെയ്യും, ക്ലീനായി കിട്ടും. എൻ്റെ അർത്ഥം, യേശു കർത്താവ് എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചുവെന്ന് വിശ്വസിക്കുമ്പോൾ എല്ലാ പാപക്കറകളും മാറിപ്പോകുന്നു. എത്ര പേർ ഹല്ലേലൂയ പറയും? ഹല്ലേലൂയ. ഒരു കാര്യം കൂടി പറഞ്ഞ് ക്ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ദ ക്രോസ് ഈസ് ദ സിമ്പിൾ ഓഫ് ദ ട്രീ ഓഫ് ലൈഫ് ടുഡേ. ഇന്ന് ക്രൂശാണ്, യേശു കർത്താവിൻ്റെ ക്രൂശാണ് ജീവവൃക്ഷത്തിന് ഫലമായി, പകരമായി ഇന്ന് ഒരു സിമ്പൽ, ഒരു പ്രതീകമായി നിൽക്കുന്നത്. കാരണം ആ ലൈഫ് ഈസ് ഫ്ലോയിങ് ഫ്രം ദ ക്രോസ് അല്ലേ. യേശുവിൻ്റെ വിലാപ്പുറത്ത് നിന്ന് ആ ജീവജല നദികൾ ഒഴുകുകയാണ്. അതുകൊണ്ട് healing is flowing from the cross. അതുകൊണ്ട് നമുക്ക് അങ്ങനെ ചിന്തിക്കാം. ചുരുക്കി പറഞ്ഞാൽ, ഏതെന്തോട്ടത്തിൽ നമ്മൾ ജീവവൃക്ഷം കാണുന്നു, ഏറ്റവും അവസാനം നിത്യതയിൽ ജീവവൃക്ഷമുണ്ട്. ഇന്ന് അതിൻ്റെ രണ്ടിൻ്റെ നടുവിലായിട്ട് ഇന്ന് യേശു കർത്താവിൻ്റെ ക്രൂശ് നിൽക്കുന്നു. അല്ലെങ്കിൽ യേശു കർത്താവ് നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടവനായി, ആ വാളിൻ്റെ വെട്ടേറ്റവനായി നിൽക്കുകയാണ്. അതുകൊണ്ട് നമുക്കും നമ്മുടെ ആ സ്വന്തമായ പാപചിന്തകളും പാപത്തിലേക്കുള്ള ആസക്തികളും അതിൻ്റെ മേൽ വിട്ടേറ്റ് അതെല്ലാം മാറ്റിവെച്ച്, എൻ്റെ ഇഷ്ടമല്ല പിതാവേ, നിൻ്റെ ഇഷ്ടമാണ് എന്ന് സമർപ്പിച്ചാൽ ആ ജീവവൃക്ഷത്തിലേക്കുള്ള ആക്സിസ് നമുക്കും കർത്താവ് തരികയാണ്. നമുക്കൊന്ന് നെഞ്ചിൽ കൈവച്ച് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം.
എല്ലാവരും എന്നോട് ചേർന്ന് പറ യേശു കർത്താവേ, ജീവന്റെ വൃക്ഷത്തിന്റെ ഫലം ഭക്ഷിക്കുവാൻ എനിക്കും അങ്ങ് തരുന്ന ഭാഗ്യത്തിനായി നന്ദി പറയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, കർത്താവേ, നിത്യജീവൻ പ്രാപിച്ചു നിൽക്കുവാൻ എന്നെ സഹായിക്കണമേ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ആമേൻ, ആമേൻ. ആരെ ഈ സമയത്ത് ചാനൽ മാറ്റരുത്. നമുക്ക് എക്സൈറ്റിംഗ് ആയിട്ടുള്ള ചില സാക്ഷ്യങ്ങൾ കൂടെ നമുക്ക് കേൾക്കാം. ഒത്തിരി സാക്ഷ്യങ്ങൾ വന്നിട്ടുണ്ട്. നമ്മുടെ സമയത്തിൻ്റെ കുറവ് മൂലം എല്ലാം ഒന്നും വായിക്കുന്നില്ലെന്നേ ഉള്ളൂ. എന്നാൽ ഇന്ന് വളരെ പെട്ടെന്ന് ചിലത് നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. ഇത് ഒരു ക്യാൻസർ പേഷ്യൻ്റെ കാര്യത്തിൽ ഒരു ടെസ്റ്റിമണി ഉണ്ട്. ഓക്കെ. അതായത്, താങ്ക് യു ജീസസ്, ലൈവിൽ ക്യാൻസർ പേഷ്യൻറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക പ്രാർത്ഥന നടത്തിയിരുന്നു. ഓക്കെ. അപ്പോൾ അതിൻ്റെ കൗണ്ടും ആ വ്യക്തിയുടെ കൗണ്ടും പ്ലേറ്റ്ലെറ്റ്സും എല്ലാം തന്നെ വളരെയധികം കുറവായിരുന്നു. പക്ഷേ 6180 കൗണ്ട്, പ്ലേറ്റ്ലെറ്റ്സ് 40,000 ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഒരു മെസ്സേജ് കിടക്കുന്നത്. അടുത്തത് ആലപ്പുഴ ചെങ്ങന്നൂരിൽ നിന്ന് ഹേമ സനിൽ എന്ന് പറയുന്ന വ്യക്തിയാണ്. To blessing today, I have a testimony. I send a prayer request to blessing today service for increase the count of hemoglobin in my blood. And I was very sad and tired about that. And my count is 9.9. But after the prayer, I check the blood and the count is, now it is 12.05. ഹീമോഗ്ലോബിന്റെ കൗണ്ട് ഉടനടി പ്രാർത്ഥനയ്ക്ക് ശേഷം പിന്നീട് കൗണ്ട് നോക്കി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് വർദ്ധനവ് ഉണ്ടായിരിക്കുന്നതായിട്ട് കാണുന്നു. കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത്. ഞാൻ ഒരു ഓഡിയോ സന്ദേശം കൂടെ കേൾപ്പിക്കാം. ഒരു ഒത്തിരി ലെങ്തിയാണ്, ഉണങ്ങി ഫോർവേഡ് ചെയ്ത് കേൾപ്പിക്കാം. ഇത് വന്നിരിക്കുന്നത് പനങ്ങാട് എന്ന സ്ഥലത്ത് നിന്ന് സ്മിത ബാബു. ജസ്റ്റ് ഇത് കർത്താവ് കൊടുത്ത ഒരു വലിയ സൗഖ്യം. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ, കഴിഞ്ഞ ആഴ്ചകളിൽ കുറേയധികം സാക്ഷ്യങ്ങൾ കേട്ടത് കാൽമുട്ടിന്റെ വേദന മാറിയ സാക്ഷ്യങ്ങൾ. എന്തുകൊണ്ടാണെന്ന് ഓരോ സീസണാണ്, ഇതൊന്ന് കേട്ടേക്കാം. പ്രൈസ് ദി ലോർഡ് പാസ്റ്റർ, ഞാൻ പനങ്ങാട് നിന്നാണ് വിളിക്കുന്നത്. ഞാൻ കൊച്ചിൻ ബ്ലസ്സി സെന്ററിൽ സ്ഥിരമായിട്ട് വന്ന ഒരാളാണ്. അപ്പം എനിക്ക് കിട്ടിയ ഒരു സൗഖ്യത്തിൻ്റെ, മുട്ട് കാല് വേദനയുടെ ഒരു സൗഖ്യത്തിൻ്റെ കാര്യം പറയാനാണ് ഞാൻ വിളിച്ചത്. പിന്നെ പാസ്റ്റർ, കഴിഞ്ഞ ഈസ്റ്റർ സൺഡേ പറഞ്ഞ സാക്ഷ്യം വേറൊരാളുടെ സാക്ഷ്യം, അപ്പം അത് അതിൻ്റെ തലേ ദിവസം ഇങ്ങനെ ആ മുട്ടുവേദനയ്ക്ക് വേണ്ടി പാസ്റ്റർ പ്രാർത്ഥിച്ചപ്പോഴും ഞാൻ എനിക്കും മുട്ടുവേദന ഉണ്ടായിരുന്നു. ഒരു 2 ആയിട്ട് തുടർച്ചയായിട്ടുള്ള മുട്ടുവേദനയായിരുന്നു. ഞാനിപ്പം എനിക്ക് ജോലി ചെയ്യുമ്പോഴോ താഴെ ഇരുന്നിട്ട് ഇങ്ങനെ തേങ്ങ ചിരണ്ടാൻ അങ്ങനെയുള്ള പണികളും ഭയങ്കര ബുദ്ധിമുട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ എനിക്കിപ്പം അടുക്കള ഭാഗത്തേക്ക് ഇറങ്ങണയിടത്ത് കുറച്ച് പൊക്കമുള്ള ഒരു സ്റ്റെപ്പാണ്. അപ്പോൾ അത് കയറി ഇറങ്ങാനും പുറത്തേക്ക് പോകുമ്പോഴൊക്കെ കയറി ഇറങ്ങാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, നല്ല വേദനയായിരുന്നു. അപ്പം അത് ശരിക്കും പറഞ്ഞാൽ കുറേ ദിവസങ്ങളായിട്ട് ഞാൻ നല്ല ശക്തിയായി എനിക്ക് മുട്ടുവേദന. ഞാൻ ഈസ്റ്റർ ഈ മറ്റേ ഗുഡ് ഫ്രൈഡേയുടെ അന്നാണെങ്കിലും മുട്ടുമ്മേൽ നിന്നപ്പോഴൊക്കെ ഭയങ്കര വേദനയോടുകൂടിയാണ് ഞാൻ നിന്നത്. പിന്നെ അതിൻ്റെ അത് കഴിഞ്ഞ് സൺഡേ പാസ്റ്റർ ഈ സാക്ഷ്യത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴും എനിക്ക് വേദന ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞപ്പോഴും വേദന ഉണ്ടായിരുന്നു. അപ്പം ഞാനതൊക്കെ ചെക്ക് ചെയ്തപ്പോൾ അതിൻ്റെ തലേന്ന് പ്രാർത്ഥിച്ചപ്പോഴും ഞാൻ എൻ്റെ മുട്ടുമ്മയൊക്കെ കൈവച്ചിട്ട് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. പക്ഷേ അത് സൺഡേയിലും മാറിയിട്ടുണ്ടായില്ല. അപ്പോൾ സൺഡേയിലും ഞാൻ അവർ സാക്ഷ്യം പറഞ്ഞ സമയത്ത് ഞാൻ ഇങ്ങനെ ചെക്ക് ചെയ്തിട്ടാണ് അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിച്ച് ഇങ്ങനെ എൻ്റെ ദൈവം അവർക്ക് സൗഖ്യം കൊടുത്തെങ്കിൽ അത് ഞാനും കൂടി ഏറ്റെടുക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പ്രാർത്ഥിച്ചത്. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ഒരു സാക്ഷ്യം കേൾക്കുന്ന സമയത്ത് ഓരോ മുട്ടുവേദന മാറി അനുഭവിക്കുന്നവർക്കറിയാം അതിൻ്റെ വേഷം. രണ്ട്, അത് കേട്ടപ്പോൾ എനിക്കും സൗഖ്യം കിട്ടുമെന്ന് ഈ സഹോദരി വിശ്വസിച്ചു. അതിന് ശേഷമുള്ളൊന്ന് കേൾക്കണം. പക്ഷേ പ്രാർത്ഥിച്ച് അന്നേരം പെട്ടെന്നൊന്നും സംഭവിച്ചിട്ടില്ലായിരുന്നു. ഞാനപ്പം അതൊക്കെ കഴിഞ്ഞ് ഞാൻ വീണ്ടും അതുമായിട്ട് ഞാൻ കുറേ ദിവസങ്ങളായിട്ട് അപ്പം ബാമൊക്കെ പുരട്ടി നോക്കിയിട്ടൊന്നും മാറിയിട്ടുണ്ടായില്ല, ചൂട് പിടിച്ചൊക്കെ മാറിയിട്ടുണ്ടായില്ല. പിന്നെ ഞാൻ അതിനെ അധികം ശ്രദ്ധിക്കാതെ അപ്പം
ഈ സൺഡേ പ്രെയർ കഴിഞ്ഞപ്പോഴും ഞാൻ അങ്ങോട്ട് ശ്രദ്ധിച്ചില്ല. പക്ഷെ പിറ്റേന്ന് തിങ്കളാഴ്ച രാവിലെ ഇതുപോലെ തന്നെ ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ തേങ്ങ ഇരണ്ടാൻ പോയിരുന്നപ്പോഴേക്കുമാണ് ഞാനത് ശ്രദ്ധിച്ചത്. അപ്പം എനിക്ക് ആ കാലുവേദന മുട്ടുവേദന ഇല്ല. ഇരുന്നപ്പോഴാണേലും എഴുന്നേറ്റപ്പോഴാണേലും ഒന്നും മുട്ടുവേദന ഇല്ല. ഇപ്പം ഇത്രയും ദിവസമായിട്ടും എനിക്ക് ആ സ്റ്റെപ്പ് കയറി ഇറങ്ങുമ്പോഴും ഒന്നും എനിക്കൊരു പ്രശ്നം ഉണ്ടായില്ല. അപ്പം ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്താണെങ്കിൽ ഞാൻ ഫസ്റ്റ് ഫ്ലോറിലൊരു ആണിങ്ങനെ ഓഫീസ്, അപ്പം താഴെയും ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറും ഉണ്ട്. അപ്പം ഞാൻ കയറി ഇറങ്ങുമ്പോഴൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് ഈ ലോക്ക്ഡൗണിന് കുറേ ദിവസങ്ങൾക്ക് മുമ്പൊക്കെ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് വേദന സഹിച്ചുകൊണ്ട് തന്നെയാണ് അവിടെ കയറി ഇറങ്ങി ജോലി ചെയ്തത്. അപ്പം എനിക്ക് നല്ല അത് കുറച്ചുകൂടി ഉണ്ട് സമയം, ഫുൾ ഞാൻ എടുക്കുന്നില്ല. ആ സ്റ്റെയർ കേസുകൾ മുഴുവൻ, ജോലി ചെയ്യുന്ന ഓഫീസിൻ്റെ സ്റ്റെയർ കേസ് മുഴുവൻ കയറി ഇറങ്ങിയിട്ട് ഒരു പെയിനുമില്ല. അത്രയും അവിടെ ബാമ്പ് പുരട്ടിയും ചൂടടിച്ചും എല്ലാം ശ്രമിച്ചിട്ടുണ്ട്. കർത്താവ് എനിക്ക് വേണം ഈസ്റ്റർ സൺഡേ കർത്താവ് സൗഖ്യമാക്കി. ഞാനിങ്ങനെ വിശ്വസിക്കുന്നു, ഇന്ന് ആർത്രൈറ്റിസ് ബാധിച്ച് ജോയിൻറ്റുകളിൽ വേദനയുള്ളവർക്ക് കർത്താവ് സൗഖ്യം കൊടുക്കാൻ പോവാം. അങ്ങനെയുള്ള എല്ലാവരും ഇന്ന് റെഡി ആയിക്കോ. ജോയിൻറ്റ് പെയിനുകളോ അങ്ങനെയുള്ളതെല്ലാം സൗഖ്യമാക്കാൻ കർത്താവ് ഇന്ന് പ്രവർത്തിക്കുക. അതുപോലെ നട്ടലിൻ്റെ തകരാറുകൾ ഇന്ന് കർത്താവ് സൗഖ്യമാക്കാൻ ആഗ്രഹിക്കുന്നു. കഴുത്തിൻ്റെ വേദന കർത്താവ് മാറ്റാൻ ആഗ്രഹിക്കുന്നു. ക്യാൻസർ രോഗികളെ കർത്താവ് സൗഖ്യമാക്കാൻ ആഗ്രഹിക്കുന്നു. രണ്ട് കൈകളും ഇങ്ങോട്ട് നീട്ടിപ്പിടിക്കുക, സ്ക്രീനിലേക്ക് നീട്ടിപ്പിടിക്കുക. യേശുവിൻ്റെ നാമത്തിൽ ഈ പറഞ്ഞ വിധത്തിലുള്ള എല്ലാ രോഗങ്ങളെയും കർത്താവേ അങ്ങ് സൗഖ്യമാക്കണമേ എന്ന് ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിലുള്ള സൗഖ്യം ഇപ്പോൾ നടക്കട്ടെ. ഇൻ ജീസസ് നെയിം, ജീസസ് നെയിം. പല ശരീരങ്ങളിലും നീര് വന്നിരിക്കുന്ന കർത്താവ് ഈ സമയത്ത് എടുത്തു മാറ്റുകയാണ്. ട്യൂമറുകളെ കർത്താവ് എടുത്തു മാറ്റുന്നു ഇൻ ദ നെയിം ഓഫ് ജീസസ്. അലർജികൾ ഇപ്പോൾ സൗഖ്യമാകാൻ തുടങ്ങട്ടെ. മറ്റൊന്ന്, ബ്രെയിനോട് റിലേറ്റഡ് ആയിട്ടുള്ള പലതിനെയും കർത്താവ്, പല രോഗങ്ങളെയും കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുകയാണ് യേശുവിൻ്റെ നാമത്തിൽ. മറ്റൊരു വളരെ സ്പെസിഫിക്കായി കർത്താവിനെ കാണിക്കുന്നൊരു കാര്യമാണ്, കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസപ്പെടുന്ന പലരെയും കർത്താവ് ഇന്ന് കർത്താവ് അനുഗ്രഹിക്കുകയാണ്. അടുത്ത മാസങ്ങൾ തന്നെ അതിൻ്റെ റിസൾട്ടുകൾ വരാൻ തുടങ്ങും. ക്ഷമ സിസ്റ്റർ ഒരുവാക്കുന്നു പ്രാർത്ഥിക്കാം കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് വേണ്ടി. ഇപ്പോൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവേ, ഈ ദിവസങ്ങളിൽ സ്വർഗത്തിലെ ദൈവമേ കുഞ്ഞുങ്ങളില്ലാത്തവർക്കായി പ്രാർത്ഥിക്കുന്നു. അവരുടെ ഉദരം തുറക്കപ്പെടട്ടെ. ആർക്കാണ് പ്രശ്നമെങ്കിലും കർത്താവേ, ഏത് പ്രശ്നത്തെ പരിഹരിക്കുന്ന അങ്ങയുടെ കൈകളിൽ ഞങ്ങളത് സമർപ്പിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ അവരുടെ ഉദരം തുറക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങൾ പിറക്കട്ടെ കർത്താവേ, അത്ഭുതങ്ങൾ അവിടെ സംഭവിക്കട്ടെ. കർത്താവേ, ഓരോരുത്തരെയും അങ്ങ് തൊട്ടതിനായി നന്ദി. സാമ്പത്തിക വിടുതൽ ആവശ്യമുള്ളവർക്ക് അത് കൊടുക്കണമേ. എല്ലാറ്റിലുപരിയായി ഈ ദിവസങ്ങളിൽ ആത്മീയമായി വളരുവാൻ കർത്താവെ, ജീവൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം അനുഭവിക്കുന്ന അതേ പാതയിൽ നടക്കുവാൻ എല്ലാവരെയും സഹായിക്കണമേ യേശുവിൻ്റെ നാമത്തിൽ തന്നെ. അമേൻ. നമുക്ക് ചേർന്ന് പാടി ദൈവത്തെ സ്തുതിക്കാം. ജീവിതത്തിൽ പല വീഴ്ചകൾ വന്നിട്ടും ഒട്ടും നിഷേധിക്കാതെ, ജീവിതത്തിൽ പല വീഴ്ചകൾ വന്നിട്ടും ഒട്ടും നിഷേധിക്കാതെ, എന്നെ കേവലം സ്നേഹിച്ചു പാലിച്ചിടും തവ സ്നേഹമതിശയമേ. എന്നെ കേവലം സ്നേഹിച്ചു പാലിച്ചിടും നവ സ്നേഹമതിശയമേ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. ആമേൻ. ഉടൻ തന്നെ ഈ വീഡിയോ എല്ലാവർക്കും ഫോർവേഡ് ചെയ്യുക. അനേകർ ജീവൻ്റെ വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിക്കുവാൻ അത് മുഖാന്തരം ഇടയാകും. ഇന്ന് വൈകിട്ട് നമുക്ക് ഹോം ഫെലോഷിപ്പുണ്ട്. പലരും, പല ശുശ്രൂഷകരും കുടുംബമായി വന്ന് നിങ്ങളോട് ശുശ്രൂഷിക്കുന്നതായിരിക്കും. നാളെ മോർണിംഗ് ഗ്ലോറിയിൽ വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ ബൈ.